صلى الله على محمد صلى الله عليه وسلم صلى الله على Allah.
تميل ومعي بذلك شاهد ودليل أما الدليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله തങ്ങളെ മാസം അവിടുത്തെ പേരിൽ നമ്മൾ സംഗമിച്ച് അവിടുത്തെ മതകു പാടിയാണ് നമ്മൾ കൈയ്യർത്തത്. ഒരിക്കലും റബ്ബ് നമ്മളെ തട്ടിക്കളയില്ല. നാം ഈ പാടുന്നതും പറയുന്നതൊക്കെ അങ്ങ് മദീനയുടെ പച്ചക്കുപ്പയുടെ ചുവട്ടിലിരുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലായി വിഷമങ്ങൾ തീരണം തീരണം. നമ്മുടെ കൽബ് നന്നായി കിട്ടണം. നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരണം. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, മക്കളെ കെട്ടിച്ചേക്കാൻ പ്രയാസപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ നേറുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങളുമായി മജ്‌ലിസിൽ വന്നവരുണ്ട്. നാമുമായി ബന്ധപ്പെട്ടവരുണ്ട്. അതോടൊപ്പം ലോക മുസ്ലിങ്ങൾ ഇന്ന് വലിയ വിഷമത്തിലാണ്. റോഹിംഗ്യയിലും സിറിയയിലും ഒക്കെ നമ്മുടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയാണ്. അവരുടെയൊക്കെ സമാധാനത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഗൾഫ് വലിയ പ്രതിസന്ധിയിലാണ്. പ്രവാസികളെ കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ മദ്രസകളും നമ്മുടെ ദീനിന്റെ പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ ഉഷാറായി പോകുന്നത്. അത് അസ്തമിച്ചാലെല്ലാം അസ്തമിക്കാം. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പലരുടെയും അവരുടെയും ജോലികൾ നഷ്ടപ്പെട്ടു പോകുന്നു. പലരുടെയും ശമ്പളം കിട്ടിയിട്ട് 10 മാസം 11 മാസം ഒക്കെ ആയ ആളുകൾ വളരെ സങ്കടങ്ങൾ പറഞ്ഞവരും എല്ലാവരുടെയും എല്ലാവരുടെയും സലാമത്തിന് നാമി നമുക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിലേക്ക് ഹബീബിനെ മുന്നിലേക്ക് കൈയ്യർത്താം. റബ്ബ് നമ്മളെ തട്ടിക്കളയും. അള്ളാഹു സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ. ഹൃദയ സാന്നിധ്യത്തോടു കൂടെ രണ്ട് കൈയും ഉയർത്തി അക്രമൊക്കെ ജവാബ് ചൊല്ലാ പരമാവധി നമ്മുടെ കൽബിനെ നിയന്ത്രിച്ച് ചൊല്ലാ. ഇത് ഇജാബത്ത് ഉറപ്പാണ്. നല്ല മനസ്സോടുകൂടെ ഇഖ്ലാസോടുകൂടെ ചൊല്ലി അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ നൽകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മൗലായ സല്ലി വസല്ലിം ദാഇമാന അബദ അലാ خلقي ഖൽഖീ കുല്ലി ബി മൗലായ സല്ലി വസല്ലിം ദാഇമാന അബദ അല്ലാഹി ബി കൈരിൽ ഖൽഖീ കുല്ലി ബി. യാ അക്രമൽ
لديك واجعل حسابي غير منخدم يا ربي واجعل الرجاء غير منعكسي لديك Oh,
ربي بالمصطفى بلغ مقاصدنا واغفر لنا يا رسول الله واغفر لنا واغفر لنا واغفر لنا ما مضى يا واسع الكرم يا ربي به المصطفى بلغ مقاصدنا Oh,
വളരെ സന്തോഷത്തോടുകൂടെ ഹബീബിന്റെ മധുഹ് പാടാനും പാടാനും ആസ്വദിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നു. നമുക്ക് വലിയ സന്തോഷത്തിലാണ്, റബ്ബ് കബൂലാക്കട്ടെ. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു വേദനയുണ്ട്. ഈ പരിപാടിക്ക് ഓടി നടങ്ങോടി നടവർത്തിച്ച് വർത്തിച്ച് നമ്മുടെ മുന്നിൽ നിന്ന് എല്ലാം സമർപ്പിച്ച നമ്മുടെ ഈ നാട്ടിലെ കാരണവരായ ബഹുമാനപ്പെട്ട കാബിലത്തുള്ളഹാജി മരണപ്പെട്ട വിവരം നമുക്കറിയാം. അല്ലാഹു മഹാനുഭാവന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതേപോലെ നമ്മുടെ കൂടെ ഇരിക്കേണ്ട ആളായിരുന്ന ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നായിരിക്കും. ഇപ്പൊ ഈ മജ്‌ലിസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തും ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളെ മരിക്കും. ചിലപ്പോ നാളെ നിങ്ങൾക്ക് ഫാദില് മരിച്ചു കേൾക്കാം. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയക്കുന്ന സമയമായി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടി പ്രാർത്ഥനകളെ അത്തരത്തിലുള്ള മനസ്സുകളിലൊക്കെ നമ്മുടെ എല്ലാ ദുആകളിലും ആരക്കേണ്ടത് 1 crore, 1 crore അല്ലെങ്കിൽ 10 lakh, 1 lakh, 1 lakh കിട്ടുമ്പോഴെല്ലാം ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷം മരിക്കുമ്പോഴിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലും മർഹറില്ലെന്നറിയാം. എന്നാലും മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരെ മുത്ത് നബി ഒരിക്കലും കൈവിടില്ല. ഈ ഒരു പ്രതീക്ഷ നമുക്ക് അതുകൊണ്ട് അവിടുത്തെ ഉള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു വളർത്തിത്തരട്ടെ. അപ്പൊ ഈ സന്തോഷ നിമിഷത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ട പ്രിയപ്പെട്ട ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചൊല്ലിയ മദ്ഹിയ സ്വലാത്തു ഈ മജ്‌ലിസിന്റെ മുഴുവൻ സവാബും ആ പ്രിയപ്പെട്ട ഹാജിയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അവരുടെ ദോഷങ്ങളെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബർ വിശാലമാക്കണേ റബ്ബേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഖബറിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ അതോ അതുപോലെ തന്നെ നമ്മുടെ പല പ്രവർത്തകരും നമ്മുടെ നാട്ടിലെ സത്യ മഹത്തിന്റെ മഹത്തിന്റെ പലരും മരിച്ചുപോയി. പലരുടെയും മാതാപിതാക്കളെ ഖബറിലാണ്. ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിലെ മർമ്മദാനിലെ മർമ്മദിനികൾ മുഅ്മിനാത്തുകൾ അവരുടെ ഒക്കെ മക്കളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും. അവരൊക്കെ നമ്മുടെ സദസ്സിന് വലിയ പ്രതീക്ഷ അർപ്പിച്ചാണ് കഴിയുന്നത് അവർക്ക് അല്ലാഹു സന്തോഷം നൽകട്ടെ. ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മളെ കുഞ്ഞിനെ അബ്ദുല്ലാഹാജി ഈ റബ്ബി ലെവലിലും ഇതേപോലെ അവരെയും തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വലിയ സന്തോഷം ഇവിടുത്തെ ആരവങ്ങളും ആരോഗ്യത്തെ കുറിച്ചൊക്കെ ഞാനും പ്രിയപ്പെട്ട ശൗര്യത്തെ ഞങ്ങൾ വളരെയധികം അന്തം സ്നേഹമുള്ളവരാണ്. ഇവിടുത്തെ വിവരങ്ങളൊക്കെ ഇവിടുത്തെ റാലിയും റാലിയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. സന്തോഷത്തെ നബിദിന റാലി ചരിത്ര സംഭവം തന്നെ ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഹബീബ് അവിടത്തോടെ അങ്ങനെയൊക്കെ നമുക്ക് സ്നേഹപ്രകടനം നടത്തണം. ഈ മാസം ആഘോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് ലൈലത്തുൽ ഖദറിൽ ഓരിഷയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും വലിയ കാരണം നമ്മൾ ആലോചിക്കാം. ഈ ലോകത്ത് മുത്തുനബി പറന്നു പോന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാകൂല. ഈ സന്തോഷം ആഹ്ലാദം മുത്തുനബിയെ കൊണ്ടാണ്. അപ്പൊ അവിടുത്തെ മാസം നമുക്ക് സ്നേഹത്തിന്റെ മാസമാണ്. നമ്മൾ ഹബീബിനോട് സ്നേഹം വെക്കുന്നതോടൊപ്പം നമ്മുടെ ഇടയിലും സ്നേഹബന്ധം സ്ഥാപിക്കാം. എല്ലാവരും കൊണ്ട് സ്നേഹിക്കാം. ആരോടും നിർദ്ദേശം ആരോടും ഉറപ്പ് വേണ്ട അങ്ങോട്ടും കൊണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ തമ്മിൽ നിങ്ങളോട് മാത്രമേ സ്നേഹം പാടുള്ളൂ. വിതഴികളോട് ഒരു നിലക്ക് നമുക്ക് സ്നേഹം പാട് അത് നമ്മളെ ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കിടയിൽ നല്ല സ്നേഹം സൗഹാർദ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സഹായിച്ചു. ഹായില്ല
ഷൗക്കത്തിന്റെ പരിപാടിയാണ് വലിയ പ്രതീക്ഷയായിരിക്കും. ഞാൻ വലിയ ബോഡിയിലും ഞാൻ മഞ്ഞൊക്കെ മഞ്ഞ ഓപ്പൺ സ്റ്റേജൊക്കെ ആയാലും ശബ്ദമൊന്നും ഇല്ല. ഇവിടെ വന്നപ്പോ നല്ല മൈക്കി പിന്നെ നമ്മള് മഹാനന്മാർക്കട്ടെ അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പൂരിതത്തിലായിരുന്നു തരട്ടാക്കി തരട്ടെ. ദുആ ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് രണ്ട് അറിയിപ്പ് നിർബന്ധമുള്ള അറിയിപ്പ് നമ്മൾ അറിയിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന ടാലന്റ് ടെസ്റ്റ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ വെച്ച് നടക്കുന്നു. പ്രമുഖരായ ആളുകളെ അതിൽ സംബന്ധിക്കുന്നു. എല്ലാവരെയും പരിപാടി ക്ഷണിക്കുന്നു. നാളെ മകരവിന് ശേഷം സാധാരണ നടക്കുന്ന വയറു പരിപാടി ഒന്നര പേരോട് ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു. നൗഫൽ സഖാഫി കളസ പ്രഭാഷണം നടത്തുന്നു. നാളെ എല്ലാവരും ഇതുപോലെ ഇവിടെ ഉണ്ടാണെന്ന് അറിയിക്കുന്നു. പിന്നെ ഇന്ന് സമ്മാനങ്ങൾ മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ, അതുപോലെ ഡിസ്ട്രിക്ഷൻ വാങ്ങിയ കുട്ടികൾക്കുള്ള പ്രത്യേക സമ്മാനം എല്ലാം നാളെ വൈകുന്നേരം 5 മണിക്ക് ഇവിടെ നടക്കുന്നതാണ്. മകരവിന്റെ മുമ്പ് അത് അവസാനിക്കണം. കുട്ടികൾ എല്ലാവരും എത്തണം. അറിയിക്കുന്നു. ദുആക്ക് ശേഷം രണ്ട് ഹൗസുകളിലായി മത്സരിച്ച് ഒരു ഹൗസ് 545 പോയിന്റ് വാങ്ങി 100 മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പോയിന്റ് വാങ്ങി ഹൗസിന് പ്രത്യേക ട്രോഫി ഫാദിലി അവർക്ക് തന്നെ ഇവിടുന്ന് വിതരണം ചെയ്യും. ആ കുട്ടികളൊക്കെ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ സഹകരിച്ചിട്ട് പോകാവൂ എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അലാ ആലി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്.
അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങളെ മജ്‌ലിസിൽ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളുടെ ഈമാനിന്റെ തോതനുസരിച്ച് സ്നേഹിച്ച് അവിടുത്തെ മധുഹ് കീർത്തനങ്ങൾ പാടി പറഞ്ഞു അതിനിലേക്ക് ഉയർത്തി ഈ കൈകളെ നീ ഹാബിബാക്കല്ലേ പടച്ചു വരച്ചവനെ. ഈ മജ്‌ലിസിന്റെ സവാബ് പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ വിശുദ്ധ മദീനയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ ഷഫാഅത്തിന് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഒരു തെറ്റും ഞങ്ങൾ നിക്കാരഭാരം ചെയ്തതല്ല, വിവരമില്ലാത്തത് കൊണ്ട്. സാഹചര്യത്തിൽ അടിമപ്പെട്ട് ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ട് ഞങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. ഞങ്ങൾ കേദിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ ലജ്ജിക്കുന്നു അല്ലാഹ്. ഞങ്ങൾക്ക് നന്നാവണം അല്ലാഹ്. ഇതൊരു നസൂഹായ തൗബയായ ഞങ്ങളൊന്ന് കബൂലാക്കണേ റബ്ബേ. പാപികളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഉസ്താദന്മാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരിമാർ, കുടുംബങ്ങൾ, ഭാര്യ കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഴുവനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇതുവരെ ഞങ്ങൾ അവിടെ മജ്‌ലിസ് നടത്തിയ ആ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ പുരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണേ അല്ലാഹ്. തഖ്‌വയോടെ ജീവിച്ച് ഈമാനോട് കൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഖുർആൻ ഓതാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ലത് മാത്രം ചെയ്യാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ഹറാമുകളിൽ നിന്നും, ഹറാമായ ചിന്തകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ. യാ അല്ലാഹ്, കിബ്ര്, ഹസദ്, റിയാ, ഉജ്ബ് പോലത്തെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സൽസ്വഭാവികളാക്കണേ റബ്ബേ. യാ അല്ലാഹ്, അഞ്ച് വഖ്ത് നിസ്കാരം ഖളാ അകാദം നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും ഖൽബ് നിനക്കറിയാം. മുത്തനബിയെ മഹബ്ബത്ത് വെച്ച് വന്നവരാ. ഒരുപാട് ആഗ്രഹങ്ങൾ, മുറാദുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളുമായി ഈ മജ്‌ലിസിൽ വന്നവരുണ്ട്. ഓരോരുത്തരുടെ ഖൽബിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ ആ മുറാദുകളൊക്കെ ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും നീ തീർക്കണേ അല്ലാഹ്. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനേ. ക്യാൻസർ രോഗികൾ, അറ്റാക്ക് രോഗികൾ, ട്യൂമർ ബാധിച്ചവർ, കിഡ്നി രണ്ടും വീക്കായി പോയവർ, നിൽക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ശരീരത്തിന്റെ ഓരോ ഭാഗം തളർന്നു പോയവർ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിശക്തിയില്ലാത്തവർ, പടച്ച റബ്ബേ, ഹോസ്പിറ്റൽ കിടക്കയിൽ മരണത്തോട് മെല്ലടിക്കുന്ന എത്ര എത്ര രോഗികൾ, യാ അല്ലാഹ് യാ അല്ലാഹ്, ഇന്നും ഈ സദസ്സിൽ വെച്ച് രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു വരുന്നു. എല്ലാവരുടെയും രോഗങ്ങൾ ഈ ബുർഖുദ്ദാന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അടച്ചവനെ. ഞങ്ങളറിയാതെ ആ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ എടുത്തു കളയണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ. നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ.
കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാ, വീട്ടാനുള്ള വഴികൾ നീ തുറക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റബ്ബേ, ഉള്ള ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ കൃഷികളിലൊക്കെ നീ ബർക്കത്തും ന്യാമത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവത്തിലൂടെ സ്വാലിഹികളായ മക്കളെ നൽകണേ അല്ലാ, വിവാഹപ്രായമെത്തിയ യുവാക്കൾ യുവതികൾക്ക് അനുയോജ്യരായ ഇളകളെ നൽകണേ അല്ലാ. പ്രായം ഒരുപാടായി പാവപ്പെട്ട കുടുംബങ്ങളിൽ യാ അല്ലാ മക്കളെ കെട്ടിച്ചേക്കാൻ കഴിയാഴ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, അല്ലാഹുവേ ഭംഗിയില്ലാത്തതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്ന ഒരുപാട് പാവപ്പെട്ട മാതാപിതാക്കൾ റബ്ബെ സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ആ മക്കളൊക്കെ നല്ല രൂപത്തിൽ കെട്ടിച്ചേക്കാനുള്ള വഴികൾ തുറക്കണേ റബ്ബേ. യാ അല്ലാ ഞങ്ങളെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ, ഞങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റാളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി യാചിക്കേണ്ട അവസരം നൽകല്ലേ റബ്ബേ, ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, ആരുടെ മുന്നിലും ഞങ്ങളെ നീ ഫദീഹത്തിലാക്കണേ. എത്ര എത്ര ന്യാമത്തുകളാണ് ഞങ്ങൾക്ക് നീ നൽകിയത് പഠിച്ചവനെ, ആ ന്യാമത്തുകൾക്കൊക്കെ ശുക്ര ചെയ്ത് ജീവിക്കുന്ന നന്ദിയുള്ള അടിമകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കൾ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഈ മദ്രസയെയും ഈ നാട്ടിലെ ദീനി പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന ഞങ്ങളെ കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ വലിയ പ്രതിസന്ധിയിലാണ്. സലാമത്ത് നൽകണേ റബ്ബേ, ഖൈറിന്റെ വഴികൾ നീ തുറക്കണേ അല്ലാ, അറബി രാഷ്ട്രങ്ങൾക്കിടയിൽ നീ ഐക്യവും സ്നേഹവും നൽകണേ റബ്ബേ, അവിടെ മനസ്സ് മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണേ റബ്ബേ. യാ അല്ലാഹു യാ അല്ലാ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉസ്താദന്മാർക്ക് ദീർഘായുസ് നൽകണേ റബ്ബേ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ, അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ റബ്ബേ, ഞങ്ങളെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ, ഞങ്ങൾക്ക് നീ തന്ന പൊന്നു മക്കളെ സ്വാലിഹികളാക്കണേ അല്ലാ, ആലിമികളാക്കണേ അല്ലാ, ദീനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള മക്കളാക്കി വളർത്തണേ റബ്ബേ, മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പഠിച്ചവനെ, അവരുടെ പരീക്ഷകളിൽ അവരുടെ പഠനങ്ങളിലൊക്കെ നീ പുരോഗതി നൽകണേ അല്ലാ, നല്ല സൽസ്വഭാവികളാക്കണേ റബ്ബേ, അനുസരണയുള്ള മക്കളാക്കണേ റബ്ബേ, ബുദ്ധിശക്തി ഓർമ്മശക്തി നൽകണേ അല്ലാ. യാ അല്ലാ, ഈ മജ്ലിസിനെ സ്നേഹിച്ചവർ സഹായിച്ചവർ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ച സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണേ അല്ലാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നൽകണേ റബ്ബേ. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട്, മുത്തനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ചു വന്നവരാണ്, അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, നല്ല ജീവിതം നൽകണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളുടെ സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ സാദാത്തുക്കൾ അടക്കമുള്ള സാദാത്തുക്കൾ ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് തണലുകൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾ നിന്ന് മൺമറഞ്ഞു പോയ താജുൽ അടക്കമുള്ള സാദാത്തുക്കൾ, നെല്ലിക്കുത്ത് അബ്ദുള്ള ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, പി പി ഉസ്താദ്, പി എം കെ ഫൈസി അടക്കം ഈ നാട്ടിൽ സുന്നത്തി ജമാഅത്തിന്റെ നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ മഹാക്കൾ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങൾ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മരണപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിലെ സവാബ് എത്തിക്കണേ റബ്ബേ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ്, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാ.
മരണം ഖൈറാകുന്ന സമയം, നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം, കോടാനക്കോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് ഇതുപോലെ ഞങ്ങളെവിടെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ, പുന്നാരപ്പൂവിന്റെ പുലംചിരിയുള്ള മുഖം കണ്ട് പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് മരിക്കാൻ പാപികളായി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അടിയങ്ങൾ പാപികളാണ് റബ്ബേ, ഈമാൻ കുറഞ്ഞവരാണ് അല്ലാ, ചോദിക്കാൻ ഒരിക്കലും ഞങ്ങൾ അർഹരല്ല. മുത്ത് ഹബീബ് തങ്ങളുടെ മജ്ലിസാണല്ലോ, നീ ഒരിക്കലും തട്ടിക്കളയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാപികളായ ഞങ്ങൾ നിന്നിലേക്ക് ഈ കൈ ഉയർത്തുന്നത്. യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹ്, ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ ഒരാളെയും നീ ഖായിബാക്കല്ലേ റഹ്മാനേ, നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വൃത്തിയാക്കി ആത്മശുദ്ധിയോടുകൂടെ ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇത് കിബറിന്റെയോ റിയായിന്റെയോ മജ്ലിസിലേക്ക് നീ തള്ളല്ലേ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ, ആമീൻ. برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.